പ്രധാന വാർത്തകൾ. വാസപ്പടി വിവാദത്തിൽ വീണ വിജയനെതിരെ അന്വേഷണം വേണമെന്ന ഹർജി വിജിലൻസ് കോടതി തള്ളി. മതിയായ തെളിവുകളില്ലെന്ന് കോടതി. മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർക്കെതിരായിട്ടുള്ള അന്വേഷണ ആവശ്യവും തള്ളി. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം മന്ദഗതിയിൽ. ഇതുവരെ വിതരണം ചെയ്തത് 15,000-ൽ താഴെ കിറ്റ് മാത്രം. കിറ്റുകളിൽ എല്ലാ സാധനങ്ങളും ഇല്ലെന്നും പരാതി. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ കിറ്റ് വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന വിതരണ. മുഖ്യമന്ത്രിയുടെ ഓണസദ്യയെ വിമർശിച്ച് രമേശ് ചെന്നിത്തല. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ചിലർക്ക് മാത്രം സദ്യ വിളമ്പുന്നത് ശരിയല്ല. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പട്ടിണി കിടക്കുമ്പോൾ മുഖ്യമന്ത്രി എല്ലാവരും കുറെ ആളുകൾക്ക് ഓണസദ്യ കൊടുക്കുക. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കേരള വിഷ് ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ. കോഴിക്കോട് തൊട്ടിൽപാലം പീഡന കേസ് പ്രതി പിടിയിൽ. കുണ്ടുതോട് സ്വദേശി ജുനൈദ് അലി പിടിയിലായത് വടകരയിൽ നിന്നും. പ്രതി വലയിലായത് സംസ്ഥാനം വിടാനുള്ള ശ്രമത്തിനിടെ. വയനാട് മാനന്തവാടിയിൽ ജീപ്പ് മറിഞ്ഞു മരിച്ച തോട്ടം തൊഴിലാളിയുടെ സംസ്കാരം ഇന്ന്. മക്കിമല എൽ പി സ്കൂളിൽ പൊതുദർശനം. അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. നടപടികൾക്കായി മന്ത്രി എ കെ ശശീന്ദ്രൻ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി. ചന്ദ്രയാൻ 3-ന്റെ വിജയശില്പികളെ നേരിട്ടെത്തി അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്രജ്ഞർക്ക് മോദിയുടെ ബിഗ് സല്യൂട്ട്. ലോകത്തിന്റെ ഓരോ കോണിലും ഇന്ത്യയുടെ ശാസ്ത്രനേട്ടം വാനോളം ഉയർന്നു. ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ശിവശക്തി എന്ന പേര്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമെന്ന് മോദി. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ എച്ച് എസ് പ്രണോയിക്ക് ഇന്ന് സെമി പോരാട്ടം. പുരുഷ സിംഗിൾസിൽ തായ്ലൻഡ് താരത്തെ നേരിടും. പ്രണോയിയുടെ സെമി പ്രവേശം ലോക ചാമ്പ്യൻ വിക്ടർ അക്സൽസിനെ പരാജയപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരായ CMR മാസപ്പിടി ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണം.